നമ്മുടെ കൂടു മീൻ കൃഷിയുടെ അടുത്താണ്ട് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ കൂടു മീൻ കൃഷിയുടെ ഒരു നെഗറ്റീവ് സൈഡ് കൂടെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊരു സംരംഭമായാലും അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഇതുവരെ നമ്മുടെ പോസിറ്റീവ്സ് അല്ലേ നിങ്ങൾ ഫുള്ള് കണ്ടത് ഈ കൂടു കൃഷിയുടെ. അപ്പോൾ ഇതിന് ചെറിയ നെഗറ്റീവ് സൈഡ്സും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് ചെറിയൊരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഇടക്ക് ചുരുക്കടിക്കും എന്ന് പറയും. ചുരുക്കം എന്ന് പറഞ്ഞാൽ വെള്ളം ചീത്താവുക അങ്ങനെയാണ് പറയുന്നത്. നമ്മളിവിടെ പൊതുവെ ചുരുക്കടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വെള്ളം മോശമായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരുപാട് മീനുകൾ ചത്തു പൊങ്ങും. ഇപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3 ദിവസമായി. അപ്പോൾ ആദ്യ ദിവസമൊക്കെ ഒരുപാട് മീനും നമ്മുടെ കാളാഞ്ചി, ചെമ്പല്ലി, പൂമീനൊക്കെ കുറേയൊക്കെ പോയി. അപ്പോൾ ഇന്ന് കരിമീൻ അതോടൊപ്പം പോകുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ഒരു കൂട് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇഷ്ടംപോലെ കൂടുകൾ ഈ പുഴയിലുണ്ട്. ഈ പുഴയിലുള്ള മിക്ക കൂടുകളിലെ മീനുകൾക്കും ഇപ്പോൾ ഈ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറേ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുറേ നാൾ ഇവർ ഇവരുടെ അവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ട് ഒറ്റയടിക്ക് ചിലപ്പോൾ പുഴയിലേക്ക് അങ്ങ് തുറന്നു വിടും. ഈ തുറന്നു വിടുന്ന സമയത്ത് ഇതിലുള്ള മത്സ്യങ്ങൾക്കും ചെമ്മീനുകൾക്കും ഒക്കെ ഇതായിരിക്കും സംഭവിക്കുന്നത്. ചെമ്മീനൊക്കെ നമ്മളിങ്ങനെ പൊങ്ങി കാണാറില്ല, എല്ലാം താടോട്ട് തന്നെ പോവുമായിരിക്കും ചെയ്യുന്നത്. മീനുകൾ പക്ഷേ ഇങ്ങനെ പൊങ്ങിക്കിടക്കും ഇഷ്ടംപോലെ. പുഴയിലുള്ള എല്ലാ മിക്ക മീനുകൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടിലെ ഇതേപോലെയുള്ള മീനുകൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഏരിയയിലുള്ള അത്യാവശ്യം എല്ലാവരും കുറച്ച് സങ്കട ഒരവസ്ഥയിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെയാണ്, നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് മീനുകളൊന്നും ആർക്കെങ്കിലും കൊടുക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും കാണിക്കണം എന്ന് വിചാരിച്ചല്ല. അപ്പോൾ ഇപ്പോൾ 1-2 മീനേ പൊങ്ങിയിട്ടുള്ളൂ, അതേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. അതിന് മുമ്പ് ഇഷ്ടംപോലെ മീനൊക്കെ ചത്ത് പൊങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണിക്കാൻ നമുക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കാണിക്കാൻ തീർന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ച് മീൻ നമ്മൾ കോരി എടുക്കുകയാണ്, നമുക്കത് എടുക്കാവേ. അപ്പോൾ ഈ കൂട്ടിലെ കരിമീനാണ് കേട്ടോ നമ്മളിപ്പോൾ കോരിക്കളയണത്. ഇതിപ്പോൾ ഏകദേശം ഒരു 8 മാസത്തോളം നമ്മൾ നോക്കി വളർത്തിയ മീനുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള മീനുകളെ ഇങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം ഇങ്ങനെ കിടക്കുന്ന കാണാനും ഇങ്ങനെ കോരിക്കളയാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇങ്ങനെ സംഭവിക്കാൻ നേരത്തെ അപ്പച്ച ഉടനെ തന്നെ നമ്മുടെ ഒരു ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓക്സിജൻ ഇതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അപ്പച്ചൻ ഓക്സിജൻ കൊടുത്തിട്ടാണ് അത്യാവശ്യം നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറേയൊക്കെ കുറക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടിലെ എല്ലാ മീനും ചത്തുപോയി പോയേനെ. നമ്മളെക്കാളും കഷ്ടമാണ് അപ്പുറത്തിപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർ. അവർക്ക് ഇതേപോലെ ഓക്സിജൻ സപ്ലൈ കൊടുക്കാനുള്ള ഇതില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കുറേ കുറച്ചുകൂടെ അധികം മീനാണ് നഷ്ടപ്പെട്ടു പോയത്. അതേപോലെ തന്നെ നമ്മുടെ പിലോപ്പിയും ഒക്കെ ഇടക്കിടക്ക് ഓരോന്നൊക്കെ ആയിട്ട് നമുക്ക് ചത്തും പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് ഈ കമ്പനിക്കാർ ഇത് തുറന്ന് വിടുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകും എന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടക്ക് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളായിരിക്കും അനുഭവിക്കുന്നത്. അപ്പോൾ വെള്ളപ്പൊക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വന്ന അടുത്തൊരു ദുരന്തമാണിത്. കുറേയൊക്കെ ചത്തുപോകും, പിന്നെ കുറേയൊക്കെ ഇതേപോലെ പിടിച്ചു നിന്ന് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് ശരിക്കും ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു എന്താ അവസ്ഥ തന്നെയുണ്ട്. കാരണം നമ്മൾ ഇത്ര എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് നോക്കി വളർത്തുന്ന മീനുകൾ ഇങ്ങനെ പെട്ടെന്നൊരു നിമിഷം ഇങ്ങനെ ഇതേപോലെ ചത്തു പൊങ്ങുന്നത് കാരണം നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണത്. അപ്പോൾ കുറേ ഇതേപോലെ ചുരുക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറേ മീൻ ചത്തുപോകും, പിന്നെ കുറേ മീൻ അത് സസ്റ്റെയിൻ ചെയ്ത് പിന്നെ മുമ്പോട്ട് ജീവിക്കും. ഇത് ആദ്യത്തെ തവണയല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇതിന് മുന്നേയൊക്കെ ഒരുപാട് സമയങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്തെയ്യാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റാൻ അങ്ങനെയൊന്നും പറ്റുന്നൊരു ഇതല്ല ഇത്. ഇത്രയും മീനുകളെ നമ്മൾ പെട്ടെന്ന് എങ്ങോട്ട് എടുത്ത് മാറ്റാനോ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണിത്. അപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൂട് കൃഷി കണ്ട് ഒരുപാട് പേര് നമ്മളോട് അന്വേഷിക്കുകയും ഇതിൻ്റെ ഇത് കണ്ടിട്ട് ഒരുപാട് പേരൊക്കെ കൂട് കൃഷി തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടക്ക് ഇങ്ങനൊരു സംഭവം കൂടി ഇതിൻ്റെ ഇടക്ക് നടക്കുന്നു എന്ന് കാണിക്കണം എന്ന് വിചാരിച്ച് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ശരിക്കും ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു വൈകുന്നേരങ്ങൾ മാത്രമല്ല ഇടവിട്ടിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കും. 4 നേരം എന്ന് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ മീനുകളെ പരിപാലിക്കൽ, ഇതിന് ഫീഡ് ചെയ്യലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്.
കരിമീനൊക്കെ അത്യാവശ്യം ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ശക്തിയുള്ള ആൾക്കാരൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കരിമീനും പെട്ടുപോയി, അടിപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതേപോലെ പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇതിന് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കരിമീൻ ചത്തത് കുറവായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം കുറച്ചധികം കരിമീനൊക്കെ നമുക്ക് പോയിട്ടുണ്ട്. നമ്മുടെ കൂട്ടിൽ വറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒക്കെ നമ്മുടെ കെ ആൻ കെ ആയിട്ടൊക്കെ ചെയ്ത വീഡിയോസ് അയച്ചെണ്ണായിട്ടൊക്കെ ചെയ്ത വീഡിയോയിൽ നമ്മുടെ വറ്റേനൊക്കെ എടുത്താണ് നമ്മൾ വാഴയിൽ പൊള്ളിച്ചതും വറ്റേനൊക്കെ കോരിയെടുക്കുന്ന ഒരുപാട് നല്ല രസകരമായ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ വറ്റയെല്ലാം നമ്മുടെ കൂട്ടിൽ നിന്ന് ഒരു കൂട്ടിൽ പോലും നമുക്കിപ്പോൾ വറ്റയില്ല, എല്ലാ വറ്റയും ചത്തുപോയി. വറ്റയ്ക്കൊന്നും അത് ഇതേപോലുള്ള ഇതൊന്നും ചൊരുക്ക് വരുമ്പോൾ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ വറ്റയൊക്കെ നമ്മുടെ കമ്പോലൊക്കെ കിട്ടിയിട്ട് അതാണ് നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് വളർത്തിക്കൊണ്ടിരുന്നത് വെച്ചത്, അതെല്ലാം ചത്തുപോയിട്ടാ. അത് ദൂരം വറ്റയിരുന്നറിയോ, അതൊക്കെ ശരിക്കും ഭയങ്കര സങ്കടമുള്ള സമയമായിരുന്നു. എല്ലാ വറ്റ ഒരെണ്ണം പോലും ഇല്ലാതെ എല്ലാ വറ്റ ഒറ്റയടിക്ക് ചത്തുപോയി. നമുക്ക് കൊടുത്ത് കാശ് വാങ്ങാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴേക്കും. ഇപ്പോഴത്തെ കരിമീനും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്, പക്ഷേ എന്താ പറയുക, നമുക്ക് സങ്കടമാണ് അതിങ്ങനെയൊക്കെ നടക്കുമ്പോഴേ. പെട്ടെന്ന് ഒരു നിമിഷം എല്ലാം ഇങ്ങനെ ചത്തും കത്തും, അതേപോലെ നമ്മൾ നോക്കുന്ന മീനുകളാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. അപ്പോൾ ലോക്ക്ഡൗണൊക്കെയാണ്, എല്ലാവരും സേഫായിട്ട് വീട്ടിലൊക്കെ ഇരിക്കുക. നമ്മളിവിടെ നമ്മുടെ കുമ്പളങ്ങി വീട്ടിലുണ്ട്, സുഖമാണ്, ഇതുവരെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ.